ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനെ പറ്റി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരിക്കാം. മാരകമായ അസുഖം ബാധിച്ചോ അല്ലെങ്കിൽ ഭീമാകാരമായ ഉൽക്കകൾ വീണപ്പോഴോ അങ്ങനെ പലതും. എന്നാൽ തണുത്തുറഞ്ഞു മരിക്കുന്നതിനാൽ വംശനാശം നേരിട്ട ജീവികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കിന്ന് മഞ്ഞിൽ ഉറഞ്ഞുപോയ 10 മൃഗങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ. നമ്പർ 10, ഫിഷ്. വെള്ളത്തിൽ ജീവിക്കുന്ന മീനുകൾക്ക് ഐസ് ഒരു വരവും അതുപോലെ തന്നെ ശാപവുമാണ്. ഐസിന്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ അവ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും തത്ഫലമായി ചൂട് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ തണുപ്പ് കൂടുന്ന ഘട്ടത്തിൽ മീനുകൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷേ പലപ്പോഴും ഇങ്ങനെയൊക്കെയല്ല കാര്യങ്ങൾ. നോർവേയിലുള്ള ലോവാൻഡ് എന്ന ദ്വീപിൽ 2014 കോൾഡ് ഇസ്റ്റേൺ വിൻഡ് കാരണം അവിടുത്തെ താപനില കുത്തനെ താഴുകയുണ്ടായി. പെട്ടെന്നുണ്ടായ ഈ താപനില വ്യതിയാനത്താൽ സമുദ്രത്തിലെ മുഴുവൻ ജലവും തണുത്തുറഞ്ഞ് ഐസാവുകയും ചെയ്തു. നിർഭാഗ്യവശാൽ തങ്ങളെ വേട്ടയാടുന്ന ഒരു ജീവിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു കൂട്ടം മത്സ്യങ്ങൾ അവിടെ കുടുങ്ങിപ്പോയി. അതിവേഗം കട്ടയാകുന്ന ഐസിൽ നിന്നും രക്ഷപ്പെടാനാകാതെ അവയെല്ലാം ആ പ്രദേശത്ത് ഉറഞ്ഞുപോയി. മനുഷ്യർക്ക് സുരക്ഷിതമായി മുകളിൽ കൂടി നടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ സമുദ്രം ഐസായി മാറിയത്. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ തണുത്തുറഞ്ഞിരിക്കുന്ന വളരെ വിചിത്രമായ ഫോട്ടോസ് ധാരാളം അവിടെയുള്ളവർ പകർത്തിയിരുന്നു. ഈ സംഭവം ആ പ്രദേശത്തെ പ്രാദേശിക ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. കാരണം പക്ഷികൾക്ക് അവരുടെ ഭക്ഷണം കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ മഞ്ഞുരുകം വരെ ആകാശം വളരെ ശാന്തവുമായിരുന്നു. നമ്പർ 9, യുക്കാഗീർ ബൈസൺ. ജീവികൾക്ക് വാസയോഗ്യമായ ഭൂമിയിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ ഒരു പ്രദേശമാണ് സൈബീരിയ. അതുകൊണ്ട് തന്നെ മഞ്ഞിലുറഞ്ഞ ജീവികളെ കണ്ടെത്താൻ ഇതൊരു നല്ല സ്ഥലമാണ്. ഇപ്പോഴത്തെ മോഡേൺ ബൈസൺ അഥവാ കാട്ടുപോത്തിന്റെ പൂർവികരായ സ്റ്റെപ്പ് ബൈസന്റെ മമ്മി 2011 ഇവിടെ നിന്നും കണ്ടെത്തി. യാന ഇൻഡിർക്ക ലോലാൻഡിലെ ഒരു കൂട്ടം ആദിവാസികൾ കണ്ടെത്തിയ ഈ ബൈസന്റെ ശരീരം ഒട്ടും തന്നെ കേടുവന്നിട്ടില്ലായിരുന്നു. ഇന്നേ വരെ കണ്ടെത്തിയ സ്റ്റെപ്പ് ബൈസണുകളിൽ വെച്ച് ശരീരം മുഴുവനായിട്ടുള്ളത് ഇതിനായിരുന്നു. ശാസ്ത്രജ്ഞർക്ക് ഈ മമ്മിയുടെ തലച്ചോർ, ഹൃദയം, ആമാശയം, രക്തക്കുഴൽ എന്നിവയെ പറ്റി വിപുലമായി പഠിക്കുവാൻ സാധിച്ചു. 9000 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അധികം കേടുപാടുകൾ ഒന്നും തന്നെ ഇവയ്ക്ക് സംഭവിച്ചിരുന്നില്ല. ഇവിടത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തത്ഫലമായി പട്ടിണി കിടക്കേണ്ടി വന്നതിനാലായിരിക്കാം ഇവയുടെ അടിവയറ്റിലെ കൊഴുപ്പിന് മാത്രം കുറച്ച് കുറവുണ്ടായിരുന്നതായി ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. നമ്പർ 8, മോസ്. മഞ്ഞിലുറഞ്ഞ മൃഗങ്ങളെ വളരെ അപൂർവമായി മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പരസ്പരം സംവദിച്ചുകൊണ്ടിരിക്കെ ഫ്രീസായി പോയ രണ്ട് ജീവികളെ കണ്ടാലോ വളരെ ആശ്ചര്യകരമായിരിക്കുന്നുവല്ലേ? 2016 അലാസ്കയിലാണ് ഈ അപൂർവ ദൃശ്യം കണ്ടെത്തിയത്. 8 ഇഞ്ച് താഴ്ചയിൽ പരസ്പരം അടികൂടുന്ന രണ്ട് മ്ലാവുകളെ മഞ്ഞിൽ ഉറഞ്ഞ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. വഴക്കുണ്ടാക്കുന്ന തിരക്കിൽ വെള്ളം ഉറഞ്ഞു വരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ആണുങ്ങളാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ അക്രമകാരികൾ. പ്രാദേശിക തർക്കങ്ങൾ കാരണമോ അല്ലെങ്കിൽ തന്റെ ഇണയെ ആകർഷിക്കാനോ ആയിരിക്കാം ഇവർ തമ്മിൽ പോരാടുക. പോരാട്ടത്തിൽ തങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ ഉടക്കിയതിനാൽ വെള്ളം വന്ന് നിറഞ്ഞപ്പോഴോ ഐസായപ്പോഴോ ഇവയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. എന്താണെങ്കിലും ഈ കാഴ്ച അവിടെ വന്ന ആളുകൾക്ക് ആശ്ചര്യകരമായി തോന്നുകയും അവർ ഐസ് മാറ്റിയവയെ കണ്ടുപിടിക്കുകയും ചെയ്തു. നമ്പർ 7, പ്രസ്വാൾസ്കി ഹോഴ്സ്. 1968 സൈബീരിയയിലെ ഇൻഡിജേർക്ക നദിയുടെ തീരത്ത് ഏകദേശം 30 അടി താഴ്ചയിൽ സ്വർണം ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം കണ്ടെത്തി. അവരുടെ ടണലിന്റെ മേൽത്തട്ടിൽ നിന്നും ഒരു ചെറിയ കുതിരയുടെ രണ്ട് കാലുകളും വാലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് സുവോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധരെ കൊണ്ടുവരികയും ആ മൃഗത്തെ കേടുപാടുകൾ ഒന്നും തന്നെ വരുത്താതെ മുഴുവനായി പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ തലഭാഗം സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഉടലിൽ നിന്നും അതൊരു പ്രസ്വാൾസ്കി ഹോഴ്സ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ മംഗോളിയയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഈ കുതിര 35,000 വർഷം മുന്നേ മരണമടഞ്ഞതായിരുന്നു. ഇന്ന് ജീവിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അന്നും ഇവർ ജീവിച്ചിരുന്നതെന്ന് ഈ കുതിരയുടെ അവശിഷ്ടം പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ സാധിച്ചു. നമ്പർ 6, യൂക്ക മാമത്. ഏറെ പ്രശസ്തവും അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തിനൊട്ടേറെ സംഭാവന ചെയ്തതുമായ ഒരു കണ്ടുപിടുത്തമാണ് മാമത്തുകളുടേത്. സൈബീരിയയിലെ ലെപ്റ്റോ കടലിന്റെ തീരത്ത് 2010 കണ്ടെത്തിയ 39,000 വർഷം പഴക്കമുള്ള മാമത്തിന്റെ ശരീരം മമ്മിഫൈഡ് ആയിരുന്നു. അതാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രത്യേകത. അതിന്റെ തലച്ചോറിന് ഒട്ടും കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. അതിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിലെ ആനകളുടെ തലച്ചോറുമായി ഏറെ സമയം മാമത്തുകൾക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. കൂടാതെ ഇനി കണ്ടെത്തുന്ന മാമത്തുകളെ എങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിക്കാമെന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇവയുടെ DNA കേടുപാടുകളൊന്നും സംഭവിക്കാത്തതിനാലും ഇവയുടേതുമായി സാമ്യമുള്ള മറ്റൊരു ജീവി ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിനാലും വംശനാശം സംഭവിച്ച ഈ മാമത്തുകളെ വീണ്ടും പുനർജീവിപ്പിച്ച് ഭൂമിയിൽ തിരികെ കൊണ്ടുവരാൻ നല്ല സാധ്യതയുണ്ട്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉപയോഗിച്ചും ശക്തമായ പ്രയത്നത്താലും വൈകാതെ തന്നെ ഈ ഭീമാകാരനായ ജീവിയെ നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. നമ്പർ 5, കേവ് ലയൺസ്. സൈബീരിയയിലെ യുക്കൂസ റിപ്പബ്ലിക്കിലാണ് ഈ കണ്ടുപിടുത്തം. ഫോസിലുകളിൽ മാത്രം പരിചിതമായ യുറേഷ്യൻ കേവ് ലയണെ ഇവിടത്തെ മഞ്ഞിലുറഞ്ഞ രീതിയിൽ കണ്ടെത്താനായി. അതിശയം എന്തെന്നാൽ ഒന്നല്ല, രണ്ടു പേരെയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്.
ഇവർ ഇരട്ടകളാകാനാണ് സാധ്യത. ഇന്നേ വരെ കണ്ടെത്തിയ സംരക്ഷിക്കപ്പെട്ട സ്പെസിമെനുകളിൽ വെച്ച് ഒട്ടും തന്നെ കേടുപാടുകൾ സംഭവിക്കാത്ത 30,000 വർഷം പഴക്കമുള്ള രണ്ട് സ്പെസിമെനുകളാണിവ. ഇവരുടെ ഗുഹ തകർന്നതിനാൽ ഒരാഴ്ചയിൽ താഴെ മാത്രം പ്രായമുള്ള ഈ സിംഹക്കുട്ടികൾ മരിക്കുകയാണ് ഉണ്ടായത്. ഒരു സിംഹക്കുട്ടി ഞെരിഞ്ഞമർന്നിരിക്കുന്നതിനാൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വിദഗ്ധർ കരുതുന്നു. ഭൂമിയിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ ഒരു സിംഹമാണ് കേവ് ലയൺസ്. അവിടെ ചുറ്റി നടക്കുന്ന കലമാനകളും കുതിരകളും മാമത്തുകളും ഒക്കെയായിരുന്നു ഇവയുടെ ഭക്ഷണം. ഇവയുടെ വംശനാശത്തിനു കാരണമെന്തെന്ന് കൃത്യമായി അറിയില്ല. എന്നാലും മനുഷ്യവേട്ട കാരണവും കാലാവസ്ഥാ വ്യതിയാനം കാരണവും ഇവയുടെ ഭക്ഷണത്തിന് വന്ന പ്രശ്നമാണ് ഇവരുടെ വംശനാശത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നു. എക്സിബിഷന് വെക്കുന്നതിന് മുന്നേ ആ സിംഹക്കുട്ടികളെപ്പറ്റി ശാസ്ത്രജ്ഞർ നന്നായി പഠിക്കുകയും വരും തലമുറയ്ക്കായി വിവരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. നമ്പർ 4, ദ ട്യൂമാറ്റ് പപ്പി. റഷ്യയിലെ സാക്ക റിപ്പബ്ലിക്കിലെ ട്യൂമാറ്റ് എന്ന ഗ്രാമം മഞ്ഞിൽ പൊതിഞ്ഞ മറ്റൊരു സ്ഥലമാണ്. 2015 ഇവിടെ നിന്നും ഒരു ആശ്ചര്യകരമായ കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. വളരെ കാലം മുന്നേ വംശനാശം സംഭവിച്ച ട്യൂമാറ്റ് പപ്പി എന്ന ഇനം നായയുടെ 12,000 വർഷം പഴക്കമുള്ള ശരീരം ഇവിടെ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഈ ശരീരം വളരെ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. തലച്ചോർ വളരെ നല്ല സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാഥമിക പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഇവയുടെ 80% ശരീരഭാഗങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി ബോധ്യമായി. മനുഷ്യരുടെ കൂടെ ജീവിച്ച ഒരു ട്യൂമാറ്റ് പട്ടിക്കുട്ടിയാണിതെന്ന് മനസ്സിലാക്കുകയുണ്ടായി. നദിയുടെ തീരത്ത് ജീവിച്ച ഇവയുടെ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ഈ കണ്ടെത്തലിലൂടെ സാധിച്ചു. കൂടാതെ വരുംകാലത്ത് ഒരുപക്ഷെ ഈ ജീവിയെ തിരികെ കൊണ്ടുവരാനും ചിലപ്പോൾ സാധിച്ചേക്കാം. ഈ പഴയ കാലഘട്ടത്തിലെ പട്ടിക്കുട്ടികളെയൊക്കെ അധികം വൈകാതെ തിരികെ കൊണ്ടുവരുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്പർ 3, കൊലൈമ വൂളി റൈനോ. സൈബീരിയയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 2007 മഞ്ഞുപാളികൾ ഉരുകിയപ്പോൾ പുതിയൊരു അതിശയകരമായ സ്പെസിമെൻ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്രാവശ്യം അതൊരു വൂളി റൈനോസേഴ്സ് ആയിരുന്നു. യൂറേഷ്യയിൽ കണ്ടുവരുന്ന വലിയ മാമൽ സ്കൂളിൽപ്പെട്ട ഒന്നായിരുന്നു ഇവ. എന്നാൽ 39,000 വർഷം മുന്നേ ജീവിച്ചിരുന്നതിനാൽ നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു സ്പെസിമെൻ കണ്ടെത്തുക എന്നത് വളരെ വിരളമായൊരു കാര്യമാണ്. 20 താഴ്ചയിൽ കൊലൈമ നദിയിൽ നിന്നാണ് ഈ പെൺ റൈനോയെ കണ്ടെത്തിയത്. ഇവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഗവേഷകരെ ഇത് വളരെയധികം സഹായിച്ചു. അതിന്റെ ശരീരത്തിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും ഈ വൂളി റൈനോസേഴ്സ് സസ്യ ബുക്കുകളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ധാന്യങ്ങളായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം. ജാവൻ റൈനോസേഴ്സിന്റെ അത്രയും തന്നെ വലിപ്പവും ഇവയ്ക്കുണ്ടായിരുന്നു. നീണ്ട ശരീരവും ചെറിയ കാലുകളും പരന്ന മുന്നിലത്തെ കൊമ്പും പിന്നെ കട്ടിയേറിയ തൊലിയും രോമവും ഇവയെ അതിശൈത്യത്തിൽ ജീവിക്കാൻ സഹായിച്ചു. ഇവയ്ക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോഴത്തെ റൈനോയെ അപേക്ഷിച്ച് ചെറിയ വാലും ചെവികളുമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. സാധാരണയിൽ വളരെ കൂടുതലായി മഞ്ഞു വീഴുകയും തണുപ്പ് കൂടുകയും ചെയ്തതിനാലാകാം ഇവയ്ക്ക് വംശനാശം നേരിട്ടതെന്ന് കരുതപ്പെടുന്നു. ഇവയുടെ ഭാരവും ചെറിയ കാലുകളും കാരണം വലിയ മഞ്ഞുവീഴ്ച ഉണ്ടായപ്പോൾ ഇവയുടെ കാലുകൾ മഞ്ഞിൽ താഴ്ന്നു പോയതായി അനുമാനിക്കുന്നു. അതിനാൽ തന്നെ അവിടെ നിന്നും പുറത്തു കടക്കാനാകാതെ കുടുങ്ങിപ്പോയതിനാലാകാം ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. അങ്ങനെ ഇവയ്ക്കെല്ലാം അന്ത്യം സംഭവിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്പർ 2, ടൈഗർ. എവിടെയാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് കൃത്യമായി അറിയില്ല. ആ കടുവയ്ക്ക് ചുറ്റുമുള്ള മഞ്ഞും ഐസും കണ്ടിട്ട് അത് ഭൂമിയിലെ വളരെ തണുപ്പേറിയ ഒരു പ്രദേശമാണെന്ന് കരുതാം. എന്നാൽ കടുവ പൊതുവെ ചൂടുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുക. അതിനാൽ തന്നെ ഇത് റഷ്യയിലെ സൈബീരിയൻ കടുവയായിരിക്കുമെന്ന് അനുമാനിക്കാം. മഞ്ഞിലുറഞ്ഞ് മരിച്ചതിനാൽ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു. കാരണം അവിടുത്തെ അതിശക്തമായ ശൈത്യം തന്നെ. നമ്പർ 1, ടാഡിഗ്രേഡ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ജീവിക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ കണ്ടുപിടുത്തത്തിലൂടെയുണ്ടായ ശാസ്ത്ര നേട്ടങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ടാഡിഗ്രേഡ് അഥവാ വാട്ടർ ബിയേഴ്സ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സൂക്ഷ്മ ജീവിയാണ്. 1 മില്ലിമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള ഇവയ്ക്ക് കഠിനമായ കാലാവസ്ഥകളിൽ പോലും ജീവിക്കുവാൻ സാധിക്കും. ഇതിനായി ഇവ നീണ്ട നാളത്തേക്ക് ശരീരപ്രവർത്തനങ്ങൾ പതുക്കിയാക്കുകയോ അല്ലെങ്കിൽ മൊത്തമായി നിർത്തിവെക്കുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിശക്തമായ തണുപ്പിലും ഇവയ്ക്ക് ജീവിക്കുവാൻ സാധിക്കും. 2014 ഇവ ശാസ്ത്രജ്ഞർക്ക് വലിയൊരു കണ്ടുപിടുത്തം നടത്താൻ സഹായിച്ചു. 1983 അന്റാർട്ടിക്കയിൽ നിന്നും ശേഖരിച്ച കുറച്ച് പ്ലാന്റുകളിൽ നിന്നുള്ള സ്പെസിമെൻ ഇവർ ലബോറട്ടറിയിൽ -20°C സ്റ്റോർ ചെയ്യുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ലോകത്തിലെ ഒരുവിധത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 30 വർഷത്തിന് ശേഷം ഈ ഐസ് അലിയുകയും ഇവയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത്ര നീണ്ട കാലയളവിന് ശേഷം വീണ്ടും ജീവിക്കുക എന്നത് അത്യപൂർവമാണ്. ഒരു മുട്ടയും ഒരു ജീവനുള്ള ടാഡിഗ്രേഡും തിരികെ ജീവിതത്തിലേക്ക് വരികയും അത് പിന്നീട് 14 മുട്ടകളിട്ട് വിരിയിക്കുകയും ചെയ്തു. ഈ കണ്ടുപിടുത്തത്തിലൂടെ ജീവനുള്ള കോശങ്ങളിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചറുകളുടെ സ്വാധീനം എന്തെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കൂടാതെ തണുപ്പിനെ അതിജീവിക്കാനുള്ള വഴികൾ കണ്ടെത്താനും ഈ പഠനങ്ങൾ ഉപകരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും
ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത കഥ വരുന്നതുവരെ കാത്തിരിക്കുക.